ഹാലലുയാ സ്തോത്രം 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 സ്തുതിക്കുന്ന കർത്താവേ വാഴ്ത്തുന്ന പിതാവേ സ്തോത്രം 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 ഹാലലുയാ സ്തുതിക്കുന്ന നാഥനെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം 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 ആമേൻ രക്തത്താലും അതിൻ്റെ താലം ചെയ്യുമ്പെടുക്കുന്ന കർത്താവേ ഹാലലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അത് പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് അടിയനൊരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ എന്നെ ഇന്ന് മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ അഭിഷിക്ത ദേവദാസൻ പാസ്റ്റർ റിജു ആനാവൂറിനോടുള്ള ദൈവസ്നേഹത്തെ നന്ദിയും ഉദ്ധരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ആയിരിക്കുന്ന എല്ലാ ദൈവം മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ശ്രദ്ധയോടെ ആയിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരം കൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 31-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 31:24. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ നല്ല കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിവേളയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നപ്പ എന്റെ കർത്താവെ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് ഹല്ലേലൂയ അങ്ങയുടെ വചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവേ. എന്റെ ദൈവം, ഇന്ന് രാത്രികാലം വായിക്കപ്പെട്ട തിരുവചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സംസാരിപ്പാനടിനെ ഒരുക്കണമേ കർത്താവെ. അനേകം പേർക്ക് വിടുതലായ ആശ്വാസമായി കർത്താവ് പരിണമിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാകണം ഹല്ലേലൂയ. ചിലരുടെ വിശ്വാസത്തിന് കർത്താവെ ഹല്ലേലൂയ എന്റെ ദൈവം സ്ഥിരത ഉളവാകുവാൻ, ചിലർ കർത്താവെ എന്റെ രോഗത്തിന് വിടുതൽ കാരണമായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ, ചിലർക്ക് സമാധാനത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ വചനം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാദനം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് രാത്രികാലം ചിന്തയ്ക്കായി വായിക്കപ്പെട്ട തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 31-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് രാത്രികാലം വായിപ്പാൻ്റെ കോണം ഇടിയായി തീർന്നത്. ഇവിടെ ഇപ്രകാരം വായിക്കുന്നു: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്തോത്രം, ദൈവത്തിലുള്ള പ്രത്യാശ എന്നുള്ളത്. സ്തോത്രം. പലരും പലതരത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ എന്നുള്ളത് അത് ദൈവത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന എല്ലാവരോടുമായി ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു: യഹോവയിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവരുമേ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പിൻ, ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആമേൻ, സ്തോത്രം. ഒരുപക്ഷെ ഹല്ലേലൂയ, ധൈര്യഹീനനായി തീർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതികൂല മേടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഹൃദയം ഇളകിപ്പോകുവാൻ, ചഞ്ചലിച്ചു പോകുവാൻ ഒക്കെ വേണം വളരെയധികം സാധ്യതയുണ്ട്. ഹല്ലേലൂയ, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തിരുവചനത്തിലൂടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യരിലും പ്രത്യാശ വയ്ക്കുവാൻ ഒക്കെ ഒരിക്കലും സാധ്യമല്ല. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ കർത്താവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ, ആമേൻ, നാം വച്ചിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ നാം പ്രത്യാശ വെച്ചുകൊണ്ടാണ് സ്തോത്രം
അനുദിനം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ പ്രത്യാശ ഉണ്ടാകുവാനൊക്കെ സാധ്യത കുറവാ. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനുവേണ്ടി നാം ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുവാനൊക്കെ വേണം മടിയായിത്തീരും. ആമേൻ. അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദത്തങ്ങളുടെ മുകളിലാണ് ആമേൻ സ്തോത്രം നാം നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശരിയല്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കി ദൈവത്തിന്റെ പൈതലെ. ഹല്ലേലൂയ. നമ്മോട് ദൈവം നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ പുറകെ നാം യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിനെ ആമേൻ സ്തോത്രം അത് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക ആമേൻ നിവർത്തിപദത്തിലേക്ക് കടന്നു വരും എന്നുള്ള ചിന്തയോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നാം ഹല്ലേലൂയ മുന്നോട്ട് പോവുകയാണ്. ആമേൻ. അതാ പറഞ്ഞത്, വാഗ്ദത്തങ്ങളുടെ മുകളിലാണ് നാം നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പോകുന്നത്. സ്തോത്രം. ആമേൻ. അതിന്റെ അർത്ഥം വാഗ്ദത്തങ്ങൾ ആമേൻ സ്തോത്രം കാത്തിരി ആമേൻ നിറവേറുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ പലരും. ഹല്ലേലൂയ. നമ്മൾ പലരും എന്നല്ല, ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടം സ്തോത്രം വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന ആമേൻ സ്തോത്രം ആരെങ്കിലും ഈ വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നടുവിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പ്രതികൂലത്തിന്റെ മേടുകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാ പ്രേരിതനായി ആമേൻ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന, നിങ്ങളുടെ വാഗ്ദത്തത്തിന് വിരോധമായി കടന്നു വരുന്ന ആമേൻ പ്രതികൂലത്തെ കണ്ടിട്ട് ആമേൻ ചഞ്ചലിച്ചു പോകുവാനല്ല, ഹൃദയം ഇളകിപ്പോകുവാനല്ല ആമേൻ ഹല്ലേലൂയ വിശ്വാസം ആമേൻ നഷ്ടപ്പെട്ടു പോകുവാനല്ല, ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പറയണമെങ്കിൽ ദാവീദ് ഹല്ലേലൂയ ഒരു പക്ഷേ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകണം. ആമേൻ. ആ കാത്തിരിപ്പിന്റെ നടുവിൽ ഹല്ലേലൂയ നിരവധി പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഒരു പക്ഷേ ദാവീദ് കടന്നു പോയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ പ്രതികൂലത്തെ തരണം ചെയ്തിട്ട് ഒരു പക്ഷേ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി ബോധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആമേൻ സ്തോത്രം യഹോവയിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെ നിങ്ങളുടെ ഹൃദയം ആമേൻ ആമേൻ ഇളകിപ്പോകരുത്, ആമേൻ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ ആമേൻ ധൈര്യപൂർവം ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തെ നാം തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടം ആമേൻ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്, ഒരു പിരീഡാണ്. ഹല്ലേലൂയ. ഒരു ആമേൻ സ്തോത്രം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നാം കാത്തിരിക്കുക എന്നുള്ളത് ആമേൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആമേൻ വൈഷമ്യം നിറഞ്ഞ ആ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു പിരീഡാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം സ്തോത്രം എന്തെന്നറിയാമോ, ഈ കാത്തിരിപ്പിന്റെ നടുവിലും വളരെയധികം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുവാനൊക്കെ വേണം ഹല്ലേലൂയ ഇടയായിത്തീരും. ആമേൻ സ്തോത്രം. അങ്ങനെ വാഗ്ദത്തത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന്റെ ആമേൻ സ്തോത്രം ജീവിതത്തിന്റെ നേരെ ആമേൻ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ശത്രുവായവൻ ആഗ്രഹിക്കുന്നത് ആമേൻ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ നാം ഒരിക്കലും മുറുകെ പിടിക്കരുതെന്ന. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തം നൽകിയ ദൈവത്തിലുള്ള ആമേൻ പ്രത്യാശ നമ്മിൽ നിന്ന് ആമേൻ സ്തോത്രം വിട്ടുപോകണമെന്നാണ് ശത്രുവായവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അങ്ങനെയല്ല, ഒരു പക്ഷേ ആ ദൈവത്തിൽ നിന്ന് തന്നെ നാം പിന്മാറി പോകണമെന്ന് ആമേൻ ദുഷ്ടപിശാജ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്താതിരിപ്പാണ്ടൊക്കെ വേണം ആമേൻ ശത്രുവായവൻ തന്നാലാവും വിധം പരിശ്രമിച്ചു കൊണ്ടിരിപ്പാണ്ടൊക്കെ വേണം മടിയായിത്തീരും. ആമേൻ. ഈ 31 സങ്കീർത്തനം ഹല്ലേലൂയ ദാവീദാണ് എഴുതിയത്. നമുക്ക് എന്റെ തലക്കെട്ടിൽ കാണുവാനായിട്ട് കഴിയുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ പ്രത്യേകത നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. രാജസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് ുംബോൾ തന്നെ ആമേൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ അത്രേ ദാവീദ്. ആമേൻ. മറ്റൊരുവൻ രാജസ്ഥാനം തിരിക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ദാവീദ് ആമേൻ അഭിഷേകം ആമേൻ പ്രാപിക്കുവാനൊക്കെ വേണം മടിയായി തീർന്നു. എന്നാൽ ആ രാജസ്ഥാനം എന്ന വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ആമേൻ എത്തപ്പെടുന്നതിന് മുൻപായി ഹല്ലേലൂയ നിരവധി പ്രതിസന്ധികൾ ദാവീദ് തരണം ചെയ്യുവാനൊക്കെ വേണം മടിയായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കലും നാം ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഹല്ലേലൂയ ദാവീദ് കടന്നു പോകുവാനൊക്കെ വേണം മടിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം ഹല്ലേലൂയ അഭിഷേകമായി തലമേൽ ചുമ്മിയ
അവൻ ഹാലലുയ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. ഹാലലുയ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ ഈ കാത്തിരിപ്പിന്റെ നടുവിൽ പ്രശ്നങ്ങൾ നിരവധി തന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുവാനൊക്കെ വേണം മടിയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം അവൻ ശൗലിനെ പേടിച്ചിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഗുഹകളിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദുർഗങ്ങളിലും പാർക്കുന്ന ദാവീദൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം അവനോട് കൂടെയുള്ളവരും തന്നെ പോലെ ഹല്ലേലൂയ വിഷമതകൾ അനുഭവിക്കുന്നവരാ. സ്തോത്രം ഹല്ലേലൂയ ഒരു സൈഡിൽ നോക്കുമ്പോൾ തന്നോട് കൂടെയുള്ള ഏകദേശം 600 പേർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത ഹല്ലേലൂയ സമ്പന്നന്മാരല്ലായിരുന്നു. ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരല്ലായിരുന്നു. ആമേൻ ഹല്ലേലൂയ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവർ നാനാവിധത്തിലുള്ള ഹല്ലേലൂയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു ദാവീദിനൊപ്പം ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ ഒരുപക്ഷെ ദാവീദിന് അവരിലൊന്നും ആശ്രമിപ്പാൻ ആരും ആമേൻ സാധ്യതയില്ല. കാരണം ദാവീദിനേക്കാൾ കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് തന്നോട് കൂടെയുള്ള ജനം. ഒരു സൈഡിൽ ഹല്ലേലൂയ തന്നോട് കൂടെയുള്ളവർ, ഹല്ലേലൂയ മറുഭാഗത്ത് ശത്രുവായ ശൗൽ തനിക്ക് വിരോധമായി നിൽക്കുകയാ. എവിടെ വെച്ച് കണ്ടാലും തന്നെ ആ ക്ഷണത്തിൽ കൊന്നുകളയുവാനൊക്കെ വേണം. ഹല്ലേലൂയ ആമേൻ ദാവീദിനെ തിരഞ്ഞു നടക്കുന്ന ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ആമേൻ കടന്നു പോകുമ്പോൾ തന്നെ ദാവീദ് വളരെയധികം ആമേൻ മാനസിക സമ്മർദ്ദങ്ങൾ ഹല്ലേലൂയ അകപ്പെടുവാനൊക്കെ വേണമടിയായി തീർന്നു. സ്തോത്രം അതിന് തെളിവായൊരു വാക്യം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 27 അതിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ആമേൻ അനന്തരം ദാവീദ് ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യിൽ നശിക്കേയുള്ളൂ. ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ആമേൻ ശൗലിന്റെ കയ്യിൽ നിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ ദാവീദ് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ അങ്ങനെ ആമേൻ ദാവീദ് വളരെയധികം മാനസികമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടൊക്കെ വേണം മടിയായി തീർന്നു. അങ്ങനെ അതേ വളരെയധികം മാനസികമായ വിഷാദം അല്ലെങ്കിൽ മാനസികമായ ഒരു വിഷമത അനുഭവിക്കുന്ന ദാവീദിന്റെ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ശൗലിന്റെ കയ്യിൽ നശിക്കത്തേ ഉള്ളൂ, ഇനി ഒരു രക്ഷയും എനിക്കില്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വാഗ്ദത്തങ്ങൾ നിരവധിയാണ്. ഹല്ലേലൂയ അഭിഷേകം തലമേലുണ്ട്. ഹല്ലേലൂയ വളരെയധികം ശുശ്രൂഷയുടെ മേഖലകളിൽ ഹല്ലേലൂയ ശക്തമായ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ ദാവീദ് പറഞ്ഞ തരത്തിലുള്ള ആമേൻ വാക്കുകളും ചിന്താ മേഖലകളും നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ തൊട്ടുരുമി കടന്നു പോകുന്നില്ലേ? ഹല്ലേലൂയ സ്തോത്രം ആമേൻ. നമ്മുടെ മേൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷകൾ നമ്മുടെ മേൽ ഇരിക്കുമ്പോൾ തന്നെ ആമേൻ ദൈവം തന്നിരിക്കുന്ന നന്മകൾ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ തന്നെ ചില വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന്റെ നടുവിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ നോക്കിയിട്ട് ഹല്ലേലൂയ ഞാൻ ഇതോടെ തീർന്നു എന്ന്, ഞാൻ ഇത്രയും എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം പറഞ്ഞു പോകാറില്ലേ? ഹല്ലേലൂയ അതുപോലെ തന്നെയാണ് ദാവീദ് ഇവിടെ ചിന്തിക്കുവാനൊക്കെ വേണം മടിയായിത്തീർന്നത്. താൻ വളരെയധികം മാനസികമായ വിഷമതയിൽ അകപ്പെടുവാനൊക്കെ വേണം മടിയായിത്തീർന്നു. ആമേൻ സ്തോത്രം. മാനസികമായ സമ്മർദ്ദത്താൽ ഹല്ലേലൂയ താൻ നിറഞ്ഞിട്ട് തന്റെ വാക്കുകളിലൂടെ തന്റെ അധരങ്ങളിലൂടെ വാക്കുകൾ ഹല്ലേലൂയ പുറത്തേക്ക് വരുവാനൊക്കെ വേണം മടിയായിത്തീർന്നു. ഞാൻ ശത്രുവിന്റെ കൈയാൽ അകപ്പെട്ട് നശിക്കുകയേ ഉള്ളൂ. ഹല്ലേലൂയ എനിക്ക് ആമേൻ സ്തോത്രം ആ വാഗ്ദത്തം അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ആ അഭിഷേകം ചെയ്യപ്പെട്ട തരത്തിലുള്ള ആ രാജസ്ഥാനത്തേക്ക് എനിക്കൊരിക്കലും കടന്നു വരുവാൻ സാധ്യമല്ല. ആമേൻ എന്റെ ശത്രുവായ ശൗലിനാൽ ഞാൻ നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന് ആമേൻ സ്തോത്രം ദാവീദ് ചിന്തിക്കുക മാത്രമല്ല താൻ പറയുവാനൊക്കെ വേണം ആരംഭിച്ചു. സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ആമേൻ സ്തോത്രം കടന്നു പോകുന്നുവെങ്കിൽ വളരെയധികം മാനസികമായ സമ്മർദ്ദത്തിലൂടെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഈ കാലഘട്ടം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പല യൗവനക്കാരും ആമേൻ സ്തോത്രം പല വ്യക്തി ജീവിതങ്ങളും കടന്നു പോകുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ആമേൻ ഹല്ലേലൂയ അവസ്ഥയാണ് വിഷാദമെന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ വളരെയധികം വിഷാദത്തിനടിമപ്പെട്ട് ആമേൻ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ മാനസികമായ സമ്മർദ്ദത്തിനടിപ്പെട്ട് ആമേൻ ആത്മഹത്യയിലേക്കും മറ്റ് ഹല്ലേലൂയ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നു ചെന്ന് ആമേൻ ഹല്ലേലൂയ അതിൽ സ്വസ്ഥത കണ്ടെത്തുന്ന ആമേൻ യുവജനങ്ങൾ നമ്മുടെ നിർമ്മിൽ ഹല്ലേലൂയ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ. ആമേൻ സ്തോത്രം. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രികളെ സംസാരിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വച്ചിട്ടുള്ള ആമേൻ ദൈവ വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ എനിക്ക് നിനക്കും ഭാരപ്പെട്ടു പോകേണ്ട സാധ്യതയില്ല. ആമേൻ നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കും. ഹല്ലേലൂയ ആമേൻ ഭയപ്പെട്ടു പോകുവാനൊക്കെ വേണം ആമേൻ സ്തോത്രം ഒരു സാധ്യതയുമില്ല. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഭാരപ്പെടേണ്ട, തകർന്നു പോകുകയില്ല. ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം
ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്നെ ആമേൻ ഹല്ലേലൂയ ഉറപ്പിക്കും, അനക്കവണ മടിയായിത്തീരും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ വളരെയധികം മാനസികമായ സമ്മർദ്ദത്തിലൂടെ ദാവീദ് കടന്നു പോകുമാനക്കോണം വെടിയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ശൗലിനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുമ്പാകെ നിൽക്കുമാനക്കോണം കഴിയാതെ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഹല്ലേലൂയ ദാവീദ് ഫെലിസ്തീയരുടെ ആമേൻ ഹല്ലേലൂയ അരികിലേക്ക് അഭയത്തിനായി കടന്നു പോകുക. സ്തോത്രം ഹല്ലേലൂയ. നമുക്കോട് വായിക്കുവാൻ കഴിയുന്നത് ഫെലിസ്തീയ ദേശത്തിലേക്ക് താൻ കടന്നു പോകുമാനക്കോണം വെടിയായി തീർന്നു. ഫെലിസ്തീയർ നമുക്കറിയാം ഇസ്രയേലിന് ശത്രുവായി നിൽക്കുന്നവരെ ഫെലിസ്തീയർ. ഹല്ലേലൂയ. എങ്കിലും ഒരു സൈഡിൽ ശൗൽ, ഹല്ലേലൂയ, ഒരു സൈഡിൽ ഫെലിസ്തീയർ, രണ്ടുപേരിലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാവീദിനെ ഹല്ലേലൂയ കുറച്ചുകൂടെ ആമെ നന്നായി തോന്നിയത് ഹല്ലേലൂയ ഫെലിസ്തീയരായിരുന്നു. ആമേൻ. ദൈവ സന്നിധിയിലിരുന്ന് ഹല്ലേലൂയ ദൈവത്തോട് ആലോചന ചോദിപ്പാണ്ടൊക്കെ വേണം മിടിയായി തീരാതെ സ്വന്തം വിവേകത്തിലും ബുദ്ധിയിലും ഊന്നിയിട്ട് ആമേൻ അവനൊരു തെറ്റായ തീരുമാനത്തിലേക്ക് നീങ്ങുവാനൊക്കെ വേണം മിടിയായി തീർന്നു. ഹല്ലേലൂയ. ഫെലിസ്തീയരുടെ അരികിലേക്ക് താൻ അഭയം പ്രാപിപ്പാണ്ടൊക്കെ വേണം മിടിയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ താൻ കടന്നുപോയെങ്കിലും ദൈവം തന്റെ വാഗ്ദത്തത്തെ അവന്റെ മേൽ നിവർത്തിപ്പാണ്ടൊക്കെ മടിയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. നിരന്തരമായുള്ള ഹല്ലേലൂയ പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാതെ ഹല്ലേലൂയ ആമേൻ സമാധാനമില്ലാതെ ദാവീദ് ഭാരപ്പെടുവാനൊക്കെ വേണം മടിയായി തീർന്നു. എങ്കിലും താൻ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും എടുത്തുവെങ്കിലും അതിന്റെ നടുവിലും ദൈവത്തിന്റെ പരിപാലനം ദാവീദിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. ദാവീദിനെ മെടുക്കല്ല അമ്മ പലപ്പോഴും താൻ തെറ്റിലേക്ക് കടന്നുപോയെങ്കിലും അവിടെ നിന്നൊക്കെയും രക്ഷിച്ചത് ദൈവത്തിന്റെ മഹാകരുണയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ദൈവം നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയിലേക്ക് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ പദ്ധതിക്ക് വിരോധമായി നാം പലപ്പോഴും നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മാനുഷിക ഹിതത്തിന് ആമേൻ അനുസൃതമായി നാം മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും പല അബദ്ധങ്ങളും നാം ചെന്ന് പോയി ചാടാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആമേൻ സ്ത്രം ഹല്ലേലൂയ ബുദ്ധി പലപ്പോഴും ഹല്ലേലൂയ വിഫലമായി തീരുമാനക്കോണം മടിയായി തീരുന്നു. എങ്കിലും അവിടെ നിന്നും വീണ്ടും കർത്താവ് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് ഫെലിസ്തീയരുടെ അരികിലേക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കടന്നു പോകുമാനക്കോണം മടിയായി തീർന്നു. ഒരു ഒരു ആമേൻ സന്ദർഭത്തിൽ, ആമേൻ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന ദാവീദിന്റെ വാക്കുകളാണ് ആമെന്ന് കുറിവാക്യമായി വായിപ്പാണ്ടക്കോണം മടിയായിത്തീർന്നത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ചിരുന്ന ദാവീദ് ആമൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ആമൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്തു, മറ്റുള്ളവരെ ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പലരെയും ആമേൻ ഹല്ലേലൂയ വാക്കുകൊണ്ട് താങ്ങി. ഹല്ലേലൂയ. പലരെയും വാക്കുകൊണ്ട് ഉറപ്പിച്ചു. ഹല്ലേലൂയ. പലരെയും പ്രാർത്ഥിച്ചു സഹായിച്ചു. ഹല്ലേലൂയ. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇരിക്കുന്നവരെയും നിന്റെ വാക്കുകൾ അവരെ ഉപദേശിച്ചു. പലരും നിന്നിലൂടെ ആശ്വാസം കണ്ടെത്തി. പക്ഷെ ഇപ്പോൾ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടത്തിൽ നീ അകപ്പെട്ടപ്പോൾ ആമേൻ പ്രത്യാശയില്ലാത്ത വാക്കുകൾ ഹല്ലേലൂയ നമ്മിൽ നിന്ന് പുറത്തു വരികയാ. ഹല്ലേലൂയ. ആമേൻ. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ, ശത്രുവിന് ഇടം കൊടുക്കുന്ന ആമേൻ ശത്രു ജയമെടുക്കുന്ന വാക്കുകൾ നമ്മുടെ അതിരങ്ങളിലൂടെ പുറത്തേക്ക് വരികയാ. ഹല്ലേലൂയ. ആമേൻ. ചില നിമിഷങ്ങളിലെ പ്രതിസന്ധികളെ കണ്ടിട്ട് ദൈവത്തിന്റെ പരിപാലനം മറന്നു പോകുവാനല്ല, വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിപ്പാൻ തയ്യാറാകുമെങ്കിൽ ആമേൻ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ആമേൻ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെയും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടും നിന്നോടും കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധി കടന്നു വരും മനുഷ്യനിൽ ആശ്രയിക്കുവാനല്ല, ഈ ലോകത്തിൽ ആശ്രയിക്കുവാനല്ല. നമ്മുടെ കണ്ണിന് കാണുന്നത് പലപ്പോഴും ചൊവ്വായി തോന്നുമ്പോൾ പലതും അത് അബദ്ധത്തിലേക്കും മരണ വഴികളിലേക്കും കലാശിക്കുമെന്ന് ദൈവഭക്തന്മാർ വചനത്തിലൂടെ ഉറക്കി വിളിച്ച് പറയുന്നു. ഹല്ലേലൂയ. ദാവീദിന് അത് തന്നെ സംഭവിക്കുവാനൊക്കെ വേണം മടിയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ കൂലിപ്പട്ടാളം ഏകദേശം 600 പേരോടുകൂടിയ സംഘം ആമേൻ ഹല്ലേലൂയ ദാവീദ് ഫെലിസ്തീയരോട് ചേർന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അവർക്കു വേണ്ടി ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിനെതിരെ തിരിയുവാനൊക്കെ വേണം മടിയായി തീർന്നു. സ്തോത്രം. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ആമേൻ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 25 അധ്യായത്തിൽ നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു 600 പേരടങ്ങിയ ഒരു കൂലിപ്പട്ടാളം ദാവീദ് രൂപീകരിച്ചു. അവർ ഫെലിസ്തീന് വേണ്ടി ഹല്ലേലൂയ സ്വന്തം ജനമായ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുകയാണ്. അതിനു മുൻപും ആമേൻ സ്തോത്രം ഇസ്രയേലിന്റെ അതിർത്തി ദേശങ്ങളിലുള്ള കർഷകർക്ക് വേണ്ടി ആമേൻ അവരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ചെയ്തു കൊടുക്കുവാനൊക്കെ വേണം ആമേൻ കൂലിക്കു വേണ്ടി ആമേൻ സ്തോത്രം ദാവീദ് നിൽക്കുകയാണ്.
അമ്മൻ കൂറിയെന്താ? തന്നോട് കൂടെയുള്ള 600 പേർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അമ്മൻ താൻ കൂലിപ്പട്ടാളത്തെ രൂപീകരിപ്പാനൊക്കെ വേണമടിയായി തീർന്നു. ദൈവത്തിന്റെ വൈതലെ അഭിഷേകത്തെ ഹാലലുയ അമ്മൻ ചുമന്ന് കണ്ട് നടക്കുന്ന നീ അമ്മേൻ ഹാലലുയ അടുത്ത രാജാവാകുവാനൊക്കെ വേണം രാജസ്ഥാനത്തേക്ക് കടന്നു വരേണ്ട നീ അമ്മേ ശത്രുവിന്റെ കരങ്ങളിലേക്ക് നേരിച്ച് നഗപ്പെട്ടത് അമ്മൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹാലലുയ ശത്രുവിനോട് സഖ്യത ചെയ്ത് ദാവീദ് ദൈവ വഴിയിൽ നിന്ന് വ്യതിചലിപ്പാനൊക്കെ വേണം അവിടെ കയറ്റിയിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തം ഉള്ളപ്പോൾ തന്നെ അതിനെ കാ ആ വാഗ്ദത്തത്തിലേക്ക് എത്തുന്നതിന് മുൻപായുള്ള ആ പീരീഡിൽ ഹല്ലേലൂയ താൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥകൾ ഹല്ലേലൂയ ഒരു പക്ഷെ അവനെ ദൈവ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനൊക്കെ വേണമിടിയായി തീർന്നു. ദൈവത്തിന്റെ വൈതലെ നാം വാഗ്ദത്തത്തിലേക്ക് അമ്മൻ എത്തിച്ചേരുന്നതിന് മുൻപായി അമ്മ നമ്മെ അതിൽ നിന്ന് അകറ്റിക്കളയുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രതികൂലത്തിന്റെ മേടുകൾ ഒരു പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ അതുവരെ കാണാത്ത ആമേൻ ഹല്ലേലൂയ ശോധനകളുടെ മേഖലകളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ ആമേൻ. ശത്രുവിനറിയാം ആമേൻ. സ്തോത്രം. ശോധനകൾ കടന്നു വരുമ്പോൾ ആമേൻ നാം ദൈവസന്നിധി വിട്ട് ഒരു പക്ഷേ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ മറന്നിട്ട് ആമേൻ ഹല്ലേലൂയ നാം വ്യതിചലിച്ച് പോകുമെന്ന് ശത്രുവിനെ നന്നായി അറിയാം. ഇവിടെ എന്താ സംഭവിച്ചത്? അഭിഷിക്തനായ ദാവീദ് താനൊരു അഭിഷിക്തനാണെന്നുള്ള കാര്യം മറന്നുപോയിട്ട് ആമേൻ സാധാ മനുഷ്യനെ പോലെ ആമേൻ ശേഷം ഒരു മനുഷ്യനെ പോലെ ആയിത്തീരുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൈതലേ അഭിഷിക്തന്മാരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വരാറുണ്ടോ? ഒരിക്കലും. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. പ്രതിസന്ധി കടന്നു വരുമ്പോൾ ആമേൻ ശത്രുവിന് ആമേൻ വേണ്ടി ഒരിക്കലും ഒരു ഉടമ്പടിയിലും ഒപ്പുവെക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു വരട്ടെ. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ കൂലിപ്പട്ടാളമായി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി താൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനൊക്കെ വളമടിയായി തീർന്നു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ രക്ഷിച്ച അല്ലെങ്കിൽ ദാവീദിന്റെ സൈന്യം ആമേൻ ഹല്ലേലൂയ സംരക്ഷണം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു നാബാൽ എന്ന് പറയുന്നത്. നമുക്കറിയാം. ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ സ്തോത്രം ഒരു സന്ദർഭത്തിൽ ഈ നാബാലിനോട് ആമേൻ ഹല്ലേലൂയ ദാവീദ് ആമേൻ സ്തോത്രം ഉപകാരത്തിന് അല്ലെങ്കിൽ സഹായം ചോദിച്ചു പോവുകയാണ്. ആമേൻ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ഇവിടെ ഇപ്രകാരം വായിക്കുന്നു. നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്ക് ഒന്നും കാണാതെ പോയതുമില്ല. കാരണം എന്താ? ദാവീദ് ഇവരെ സംരക്ഷിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നോട് എന്റെ ആൾക്കാരോട് ദയ തോന്നേണം. ഈ നാളിൽ നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും ആഹാരം തരണമേ എന്ന് നാബാലിനോട് അവൻ കേഴുകയാ ദാവീദ്. അവിടെ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. നാബാൽ ചിന്തിച്ചത് എന്താണ്? നാബാലിന്റെ മറുപടി ആമേൻ ദാവീദിൽ ഞെട്ടിപ്പോകുവാനൊക്കെ വേണം ഇടി കയറ്റിയിരുന്നു. ആമേൻ. നാബാലിനെയും കുടുംബത്തെയും അവന്റെ വസ്തുവകകളെയും സംരക്ഷിച്ച ദാവീദ് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കടന്നുപോയപ്പോൾ നാബാലിൽ നിന്നും കേട്ട മറുപടി ആമേൻ ദാവീദ് ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. തികച്ചും ആമേൻ സ്തോത്രം പ്രതിഷേധാത്മകമായ ഒരു മറുപടി നാബാലിൽ നിന്ന് ആമേൻ ദാവീദിന് ലഭിക്കുവാനൊക്കെ വേണം ഇടി കയറ്റിയിരുന്നു. കാരണം എന്താ? ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും കരുതി വച്ചിരിക്കുന്നത് ശൗലിന്റെ രാജസ്ഥാനം തട്ടിയെടുക്കുന്ന ഒരു രാജ്യദ്രോഹിയായിട്ടാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദാവീദിനെ എല്ലാവരും കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അഭിഷിക്തനാണ്, ശമൂവേൽ പ്രവാചകനാൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് ആമേൻ സ്തോത്രം ഒരുപക്ഷെ ഹല്ലേലൂയ ദാവീദ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ആരും വിശ്വസിക്കുവാനൊക്കെ വേണം നമ്മുടെ കൈ തീർന്നില്ല. ദൈവത്തിന്റെ വയ്യിൽ എന്റെ അർത്ഥം എന്താ? നാം അഭിഷിക്തരാണെങ്കിലും നമ്മുടെ മേൽ ദൈവത്തിന്റെ ആലോചന ഉണ്ടെങ്കിലും എല്ലാവരും നമ്മെ അംഗീകരിക്കണമെന്നില്ല. ഹല്ലേലൂയ. ശത്രുവായവൻ അതിനൊരിക്കലും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ ആമേൻ. ശുശ്രൂഷ മേഖലകൾ നാം ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ അധികമായി പ്രയോജനപ്പെടുമ്പോൾ ശത്രു ഒരിക്കലും അതിന് ആമേൻ സ്തോത്രം കൂട്ടു നിൽക്കുകയില്ല. നമ്മെ എങ്ങനെയെങ്കിലും തകർത്തു കളയുവാനൊക്കെ വേണം. ശത്രുവായവൻ മനുഷ്യരെ കൂട്ടുപിടിച്ച് അതിന് തന്നാനാവുന്ന വിധം അവൻ ശ്രമിക്കുവാനൊക്കെ വേണം മടിയായിത്തീരും. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ തൊഴിൽ മേഖലകളായിക്കോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളായിക്കോട്ടെ, നാം ഒരുപടി ഉയർന്നു വരുമ്പോൾ ശത്രുവായവൻ നമ്മെ പലപടി പിന്നോട്ട് വലിപ്പാനൊക്കെ വേണം സാധ്യതയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും ആരും നമ്മെ വളർത്തുവാനൊക്കെ
കാണാൻ ശ്രമിക്കുകയില്ല. അത് ശുശ്രൂഷയുടെ മേഖലകളിലായാലും വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലായാലും തൊഴിൽ മേഖലകളിലായാലും. ഹല്ലേലൂയ, ആമേൻ. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ആമേൻ, ഹല്ലേലൂയ. വളരെയധികം കഷ്ടത്തിലൂടെ കടന്നുപോയ ദാവീദ് ആമേൻ ഹല്ലേലൂയ തീർത്തും പരാജിതനായി തീർന്നപ്പോൾ ആമേൻ അവൻ ഹല്ലേലൂയ തന്റെ ആൾക്കാരോട് പറയുവാനൊക്കെ വേണമടിയായി തീർന്നു. ഏഫോദ് കൊണ്ടുവരട്ടെ. അതിന്റെ അർത്ഥം എന്താ? ആമേൻ തന്റെ വഴികളൊക്കെയും പരാജയം എന്ന് കണ്ടപ്പോൾ താൻ ഏഫോദിനെ അന്വേഷിക്കുവാനൊക്കെ വേണമടിയായി തീർന്നു. ദൈവസന്നിധി ആലോചന ചോദിക്കുവാനൊക്കെ വേണമടിയായി തീർന്നു. തന്റെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം തന്റെ കാര്യങ്ങൾക്ക് ഒരു ക്രമം ഉണ്ടാകുവാനൊക്കെ വേണമടിയായി തീർന്നു. ഹല്ലേലൂയ, താൻ ദൈവസന്നിധിയിൽ ഒരു ആലോചന പ്രാപിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏഫോദ് തിരക്കുന്നു. ആമേൻ. ഒന്ന് ശമുവേൽ 30:7 ഇപ്രകാരം വായിക്കുന്നു, ഏഫോദ് കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി അവൻ ചെവി ചായ്ക്കുവാനൊക്കെ വേണമടിയായി തീർന്നു. ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ കാര്യങ്ങൾ ആമേൻ ക്രമപ്പെടുവാനൊക്കെ വേണമടിയായി തീർന്നു. അമാലക്കിന്റെ കയ്യിൽ നിന്ന് ദാവീദിന് നഷ്ടപ്പെട്ടു പോയതൊക്കെയും അവൻ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ വാഗ്ദത്തങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അതിനടുത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും ദുഷ്ടപ്പിശാച സമ്മതിക്കുകയില്ല. അതിൽ നിന്ന് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും നമ്മെ വിശ്വാസത്തിന് തകർത്തു കളയുവാനൊക്കെ വേണം. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചിക മേഖല നമുക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. അങ്ങനെയെങ്കിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ നാം അപ്രതികൂലമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയില്ല. തയ്യാറാകുവാനല്ല, ആ ശത്രുവിന് ഒത്തുതീർപ്പിന് തയ്യാറാകുവാനല്ല ആമേൻ ഹല്ലേലു അതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആലോചനയ്ക്ക് കടന്നു ചെല്ലുമെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഹല്ലേലുയ ക്രമപ്പെടുത്തുവാനൊക്കെ ഉണമടിയായി തീരും. ഹബക്കുക്കിന്റെ പ്രവചനം 2:3 ഇപ്രകാരം വായിക്കുന്നു, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, വൈകിയാൽ വരും, അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം. ഹല്ലേലുയ ആമേൻ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ പൈതലെ ആമേൻ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച് അതിനുവേണ്ടി വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ആ ധൈര്യപ്പെട്ടു പോകുവാനല്ല, പ്രതികൂലത്തെ കണ്ടിട്ട് പ്രതികൂലമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുവാനല്ല ആമേൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവികാലോചനയ്ക്ക് വേണ്ടി കാതോർക്കുമെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനൊക്കെ വണമടിയായി തീരും. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹോവിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ വീണ്ടും വരുന്നവനായ കർത്താവിന്റെ വരവിന് വേണ്ടി വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത് മടങ്ങിപ്പോയ ആ പൊന്നു തമ്പുരാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട, ഉറച്ചിരിക്കണം, ധൈര്യപ്പെട്ടിരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സമാപ്തി വരുത്തും. ഹല്ലേലൂയ സ്തോത്രം. ഈ കേൾക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ശുശ്രൂഷിപ്പാനൊക്കെ വേണം. അവസരമൊരുക്കി തന്ന ആമേൻ സ്തോത്രം ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവ് വിലയേറെ അഭിഷിക്ത ദൈവദാസൻ പാസ്റ്റർ വിജു ആനാവൂരിനോടുള്ള ദൈവസ്നേഹത്തെയും നന്ദിയും തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈനിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും ദൈവസ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.